ഗാന്ധിയിലെ ധ്യാനത്തിനായി വിശുദ്ധ ലോകോസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിതായ്ക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവനെ വിളമ്പി കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കഥകടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഈ സന്ധ്യയെങ്കിൽ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശു കർത്താവ് ഒരു പ്രാർത്ഥന പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ യേശു കർത്താവിനോട് പറയുന്നത് യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ യേശു കർത്താവ് നിങ്ങളി വണ്ണം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു ആ പ്രാർത്ഥന പൂർത്തീകരിച്ചതിന് ശേഷം അഞ്ചുമുതലുള്ള വാക്യങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി പ്രാർത്ഥനയുടെ ശക്തി ഇത് വെളിവാക്കുമാറ് കർത്താവ് പതിവ് പോലെ ഒരു ഉപമ ഇവിടെ പറയുകയാണ് ഒരു കൊച്ചു കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇത് വളരെ പരിചിതമായ ഭാഗമാണ് പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയുടെ അർത്ഥമെന്ത് എങ്ങനെ പ്രാർത്ഥിക്കണം ഇതെല്ലാം ആ കഥയിലുണ്ട് എനിക്ക് കൂടാതെ മുട്ടുകയാണ് പ്രാർത്ഥന യാചിച്ചാൽ ലഭിക്കും അന്വേഷിക്കുന്നതിന് കണ്ടെത്തും മുട്ടുന്നതിന് തുറക്കും ഇതൊക്കെയാണ് ഈ കഥയുടെ സാരം എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ ഞാൻ ഈ വായിച്ച ഭാഗത്തു നിന്ന് ഒരു വ്യത്യസ്തമായ വായനായ ഡിഫറൻറ്റ് റീഡിങ് ആ വായനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ചിന്തകളാണ് ഇന്ന് പങ്കിടുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ധ്യാനത്തിന് തലക്കെട്ടായി കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് സഭ അർദ്ധരാത്രിയിലെ മധ്യവർത്തി ചർച്ച് ദ മിഡ് നൈറ്റ് മീഡിയേറ്റർ അർദ്ധരാത്രിയിലെ മധ്യവർദ്ധി ആണ് സഭ ഈ ഉപമയിൽ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് ഒരു വഴിയാത്രക്കാരൻ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം ക്ഷീണിതനായി ഇരിക്കുന്ന ഒരു വഴിയാത്രക്കാരൻ അർദ്ധരാത്രി സമയമായി തനിക്ക് മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ല വഴിയരികിലുള്ള തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിൽ കയറുന്നു ഒന്ന് വഴിയാത്രക്കാരൻ രണ്ട് വഴിയാത്രക്കാരൻ്റെ സ്നേഹിതൻ ആ വഴിയരികെയുള്ള ഭവനം നന്നേ ക്ഷീണിതനായി മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വഴിയരികിലുള്ള ഈ തൻ്റെ സ്നേഹിതൻ്റെ ഭവനം ഇതാണ് രണ്ടാമത്തെ സ്നേഹിതൻ രണ്ടാമത്തെ കഥാപാത്രമാണ് മൂന്നാമത്തേത് അയൽപക്കത്തെ ധനികനായ ഒരു മനുഷ്യൻ്റെ ഭവനം ധനികനെന്ന് ഞാനങ്ങ് പറയുകയാണ് സാഹചര്യ തെളിവുകളാൽ ഈ രാത്രിയിൽ ഈ വഴിയരിയിലുള്ള വീടിൽ വീട്ടിൽ ഈ വഴിയാത്രക്കാരൻ വന്ന് കയറിയപ്പോൾ വിശന്ന് ക്ഷീണിതനായി വന്ന് കയറിയ ഈ മനുഷ്യന് എന്തെങ്കിലും കൊടുക്കുവാനായി രാത്രിയിൽ തന്നെ അയൽപക്കത്തുള്ള ഈ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് കയറുന്നു അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ആ അയൽവക്കത്തെ സമ്പന്നനായ സ്നേഹിതൻ മൂന്ന് യാത്ര ആളുകൾ ഈ ഉപമയിൽ പറയുന്ന കഥ ഇപ്രകാരമാണ് ഒരു വഴി യാത്രക്കാരൻ വഴിയാത്രക്കാരൻ യാത്രയ്ക്കിറങ്ങിത്തിരിക്കുന്നു ആ യാത്രയിൽ അദ്ദേഹം ക്ഷീണിതനാകുന്നു നേരം നന്നായി വൈകുന്നു ഇരുട്ടായി മുമ്പോട്ട് പോകുവാനായി നിവർത്തിയില്ല അപ്പോൾ ഇതാ യാത്ര നിർത്തുന്നു വഴിയരിയിലുള്ള ഭവനത്തിൽ കയറുന്നു സ്നേഹിതൻ്റെ ഭവനത്തിൽ കയറുന്നു ആ ഭവനത്തിൽ ആ രാത്രിയിൽ ഒന്നുമേ കൊടുക്കുവാനില്ലെന്ന അർദ്ധരാത്രിയാണല്ലോ അവിടുത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് കാണണം ആ ഭവനത്തിൽ ഒന്നുമേ കൊടുക്കുവാനല്ല പക്ഷേ ഒരു അതിഥി വന്ന് കയറിയല്ലോ എന്തെങ്കിലും ഈ രാത്രിയിൽ കൊടുത്തേ മതിയാകുള്ളൂ വീട്ടുടേവൻ യഥോസ് എഴുതി ആ രാത്രിയിൽ തന്നെ അയൽപക്കത്തെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്ന് വാതുക്കൽ മുട്ടുന്നു അപ്പോൾ അകത്തു നിന്ന് ഉത്തരം ഇങ്ങനെ ആകാം എന്നെ പ്രയാസപ്പെടുത്തരുത് വാതിലൊക്കെ അടച്ചിരിക്കുകയാണ് പൈതങ്ങളൊക്കെ എൻ്റെ കൂടെ കിടക്കുകയാണ് എനിക്കിപ്പോൾ എഴുന്നേറ്റ് വരുവാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞാലും ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് മൂന്നപ്പം ആ ആചോദിച്ച് വേണ്ടുന്നിടത്തോളം കൊടുക്കുന്നു ഇനിയുടെ ഭാഗം വേദോസത്തിൽ ഇല്ലെങ്കിലും അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം വീണ്ടും നിടത്തോളം കിട്ടിയപ്പോൾ പിന്നെ എന്താണ് മടങ്ങി വന്ന് വീട്ടിലായിരിക്കുന്ന ഈ വിശന്നിരിക്കുന്ന അതിഥിയായി വന്ന ഈ സ്നേഹിതിനെ തൃപ്തനാക്കുന്ന ഒരു കഥയാണ് വളരെയധികം അർത്ഥവത്തായ ഒരു കഥ ഇംഗ്ലീഷിൽ പ്രകാരം ഒരു വാക്കുണ്ട് ഇൻ ദ ഡാർക്ക് എന്ന് പറയാറുണ്ട് ഹീസ് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞാൽ അവൻ രാത്രിയിലാണെന്നല്ല അതിൻ്റെ അർത്ഥം അവനൊരു പ്രതിസന്ധിയിലാണ് അവനൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് വേണമെങ്കിൽ പറയാൻ ഗതികെട്ട ഒരവസ്ഥയാണ് ഹീസ് ഇൻ ദ ഡാർക്ക് അറിയല്ലേ എങ്ങനെ പോകണം ഗതി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇൻ ദ ഡാർക്ക് എന്ന് പറയുന്നത് ഇന്നിവിടെയെല്ലാം അർത്ഥ രാത്രിയുടെ അനുഭവങ്ങൾ കഴിയുന്ന ധാരാളം ആളുകൾ അർദ്ധരാത്രിയിലെ നെലവിളികൾ എവിടെയൊന്നെല്ലാം ഉയരുന്നു ഇത് പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിലാകാം ആരും അറിയുന്നുണ്ടാവില്ല കുടുംബജീവിതങ്ങളിലാവാം ആരും അറിയുന്നുണ്ടാവില്ല സഭയിൽ സമൂഹത്തിൽ അങ്ങേ ആ ഈ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഇന്നൊരു ചരിത്ര സത്യമല്ലേ ഈ ജീവിതയാത്രയിൽ എല്ലാവരുടെയും ആവശ്യവും അവകാശവുമാണ് ആഹാരം അന്തസ് ആതിഥ്യം ഫുഡ് ഡിഗ്നിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റി എല്ലാ മനുഷ്യൻ്റെ ആവശ്യമാണ് ആഹാരം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് അവനൊരു അന്തസ്സുണ്ട് അവനൊരു ഡിഗ്നിറ്റി ഉണ്ട് അത് കാത്തുപാലിക്കണം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരിടം ഈ ഭൂമിയിലുണ്ടാവണം ആതിഥ്യം ഈ അർദ്ധരാത്രിയുടെ അനുഭവം എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം നമുക്കൊക്കെ തോന്നാം നമുക്ക് വളരെ സുരക്ഷിതരാണ് തോന്നിയേക്കാം ഐ എം സേഫ് ഐ എം ഡൺ ഐ എം സെക്യർ ഒരു പ്രശ്നവുമില്ല ഒരർദ്ധരാത്രിയും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിച്ച് പോകാം ഇതെപ്പോഴും ആർക്കും ആകാം എന്നുള്ളത് മറന്നു കളയരുത് ഇതെപ്പോഴും ആർക്കും ആകാം ഈ അർദ്ധരാത്രിയുടെ അനുഭവം എന്ന സത്യം നാം ഒരിക്കലും മറന്നു കളയരുത് ദേവാലയങ്ങൾ വായിക്കുവാനായി വേർതിരിച്ചിരുന്ന ഭാഗം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് വളരെ പരിചിതമായൊരു ഭാഗം കാനാവിലെ കല്യാണം അവിടെ യേശുവിൻ്റെ അമ്മ മറിയെത്തിയിട്ടുണ്ടായിരുന്നു യേശുവിനെ ശിഷ്യന്മാരെ ആ ഭവനത്തിൽ ക്ഷണിച്ചിരുന്നു എവരി സെറ്റ് എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാം ഭദ്രമാണ് വിവാഹം എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ വേളയാണല്ലോ ഒരു ഉല്ലാസത്തിൻ്റെ വേളയാണല്ലോ പരസ്യനാട്ടിലെ പശ്ചാത്തലത്തിൽ വിഞ്ഞ് വിവാഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വീട്ടുടേവൻ തൻ്റെ കഴിവിനൊത്ത് എല്ലാം കരുതിയിട്ടുണ്ടാവാം ആ ഭവനത്തിൽ ഈ ആഘോഷത്തിന് വേണ്ടി അപ്പോഴാണ് ഒരു വാർത്ത വരെയുന്നത് ഇവിടെ വീഞ്ഞില്ല വീഞ്ഞ് പോരാതെ വരുന്നു കനാവിലെ കല്യാണത്തിൽ നനച്ചിരിക്കാത്ത സാഹചര്യത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവം വരുമ്പോൾ അപമാനകരമായ ഒരു ജീവിത സാഹചര്യത്തെ മൊത്തം രൂപാന്തരപ്പെടുത്തിയൊരു കർത്താവ് അത് ബഹുമാനകരമാക്കി തീർത്തു അപമാനം തുടച്ചു മാറ്റി യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പഴുള്ളവരെയും അർദ്ധരാത്രി എന്നത് നമ്മളുടെ ആരുടെയും ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് ഇറ്റ്സ് എ ലൈവ് റിയാലിറ്റി എന്നാൽ ഈ അർദ്ധരാത്രിയുടെ മധ്യത്തിൽ എന്താണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത് ഇവിടെ ഇതാ അർദ്ധരാത്രി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര മുടങ്ങി എന്നുള്ളതാണ് അവർ അവർ അർദ്ധരാത്രി അവനൊരു അടി മുമ്പോട്ട് നോക്കാൻ നിവൃത്തിയില്ലാത്തവണ് അവൻ ക്ഷീണിതനാണ് അവന് യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു അവൻ അർദ്ധരാത്രിയുടെ അനുഭവത്തിലാണ് എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ അർദ്ധരാത്രിയിൽ അവൻ ആശ്രയം വെക്കുന്നത് വഴിയരികിലുള്ള ഈ സ്നേഹിതൻ്റെ ഭവനത്തിലാണ് ഞാനതിനെ അതിനോട് ഉപമിക്കുന്നത് ആ ഭവനമാണ് ഈ സഭ ഞാനും നിങ്ങളും അംഗങ്ങളായിരിക്കുന്ന സഭയാണ് ആ ഭവനം അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ കഴിഞ്ഞ ധാരാളം ആളുകളും ജാതി മതസ്ഥരായ ആളുകൾ ജീവിതത്തിൽ ഗതികേടുണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിവൃത്തി ഇല്ലാതാകുമ്പോൾ ജീവിതത്തിൽ ഭാരങ്ങൾ എറുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വഴിയരികിലുള്ള ഈ ഭവനം എന്ന് പറയുന്നത് ഈ സഭ ഈ സഭയിലേക്ക് അവർ നോക്കുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് ഈ ഭവനം രണ്ടാമത് ഈ ഭവനം ഈ ഭവനത്തെ ഞാൻ സഭയോട് പോവിക്കുകയാണ് സഭ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻക്ലൂസീവ് ടേം ഇവിടെയൊക്കെ ദിവസങ്ങളിലൊക്കെ പ്രസംഗങ്ങളിൽ സഭ സഭ എന്ന് മുഴങ്ങി കേട്ടിരുന്നു നമ്മൾ ആരാണീ സഭ തോന്നിപ്പോകാം അവരനാണ് സഭയെന്ന് തോന്നിപ്പോകാം അല്ല ഈ വചനം സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എൻ്റെ സഹോദരം ഏർപ്പെട്ടക്കാരുൾപ്പെടെ പട്ടക്കാരുൾപ്പെടെ സുവിശേഷർ ഉൾപ്പെടെ വചനം കേൾക്കുന്ന വിശ്വാസ സമൂഹമേ നാം എല്ലാവരും ഈ സഭയോ സഭ തന്നെയാണ് ഈ സഭയിലേക്കാണ് നോക്കുന്നത് ആരും അതിൽ നിന്നൊഴിവായിട്ടില്ല പ്രസംഗിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം പാസിങ് ദ ബഖ് ആരുടെയോ മേൽ വിരൽ ചൂണ്ടുകാണെന്ന് തോന്നിപ്പോകാം ഒരിക്കലുമല്ല എൻ്റെ നേരെയുള്ള വിരൽ നൂത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സഭയിലേക്കാണ് ആളുകൾ നോക്കുന്നത് ഞാൻ നിങ്ങളും ഉൾപ്പെടുന്ന കർത്താവിൻ്റെ തിരിശരീരമായ സഭ ഈ സഭയിലേക്കാണ് ഈ ലോകം നോക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വിശ്വാസ സമൂഹത്തെ ഇതിലേക്കാണ് കാത്തിരിക്കുന്നത് ഇതൊരു സ്വയശോധനയുടെ കാലമാണ് അവസരമായി ഈ സന്ധ്യാസമയത്തെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കഴിയുന്ന ധാരാളം ആളുകളുള്ള ഈ ലോകത്തിൽ അവർക്ക് ആശ്രയമായിട്ട് ഈ സഭയാണുള്ളത് ഈ സഭയിലേക്കാണ് അവർ കാത്തിരിക്കുന്നത് ലോകപ്രകാരമായി പൂർണ്ണതയുടെ ഒരു ദൃശ്യഭാവമല്ലേ നമ്മുടെ സഭകൾ ഇടവകൾ എല്ലാ തളിർത്ത് നിൽക്കുന്ന അത്യപക്ഷം പോലെയല്ലേ ജീവിതയാത്രയിൽ ഏത് വഴിയാത്രക്കാരും പ്രതീക്ഷ നൽകുന്ന സഭ നമ്മിലേക്ക് നോക്കുന്നവർ അർദ്ധരാത്രി എന്നുള്ളത് അവർ ജീവിതയാഥാർഥ്യമായിരിക്കുമ്പോൾ അവർ നമ്മിലേക്ക് നോക്കുമ്പോൾ സഭയിലേക്ക് പ്രതീക്ഷയോട് നോക്കുമ്പോൾ അവർക്ക് താഴെ നൽകുക ആഹാരം നൽകുവാൻ അവർക്ക് അന്തസ്സ് നൽകുവാൻ അവർക്ക് ആതിഥ്യം നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ ഭവനത്തിൽ എന്താണ് പ്രത്യേകത ഈ ഭവനത്തിൽ ഈ വഴിയാത്രക്കാരൻ കയറി വന്നപ്പോൾ അർദ്ധരാത്രിയാണല്ലോ വീട്ടുടേൻ ഉറങ്ങിക്കിടന്നിരിക്കുകയായിരിക്കണം എന്നാൽ അർദ്ധരാത്രിക്ക് വന്നു കയറിയ അതിഥിയെ എൻ്റെ ഭാവനയിൽ അദ്ദേഹത്തെ ആ വിരുന്ന മുറിയിൽ ഡ്രോയിങ് റൂമിലൊക്കെ ഇരുത്തിയിട്ട് ചിലപ്പോൾ പുറം വാതിലൂടെ പുറം വാതിലൂടെ വീടിൻ്റെ പുറത്തെ വാതിലൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ടാകുക ഇറങ്ങി രക്ഷപ്പെടാൻ പോയതല്ല ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക എവിടേക്കാണ് ഇറങ്ങിപ്പോയി എവിടേക്കാണ് അയൽപക്കത്തെ ധനികനായ ആ സ്നേഹിതിൻ്റെ വീട്ടിലേക്ക് പോയി ക്ഷീണിച്ച് വിവശനായി വന്ന ഈ അതിഥിയായിട്ടുള്ള വഴിയാത്രക്കാരനെ തന്നിൽ ആശ്രയം വെച്ചാൽ തന്നിൽ പ്രതീക്ഷയോടെ ഭവനത്തിലേക്ക് വന്ന ഈ വഴിയാത്രക്കാരനോടുള്ള പ്രതികരണം ആ രാത്രിയിൽ തന്നെ ആ രാത്രിയിൽ തന്നെ അവിടെയാണ് സെൻസ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത് ഒരടിയന്തിര ബോധം ആ രാത്രിയിൽ അയൽപ്പക്കത്ത് പോകാൻ ധൈര്യം കാണിച്ച ഡെയറിങ്നെസ് ആർക്കു വേണ്ടിയാണ് തനിക്ക് വേണ്ടിയല്ല തൻ്റെ ഭവനത്തിൽ അതിഥിയായി കടന്നു വന്ന വസന്ന ക്ഷീണിതനായ മനുഷ്യന് വേണ്ടി ജസ്റ്റിസ് ഓർ ചാരിറ്റി ഡിലൈഡ് ഈസ് ഡിനൈഡ് എന്ന് പറയാറുണ്ട് നീതിയാകട്ടെ കാരുണ്യമാകട്ടെ നൽകേണ്ട സമയത്ത് നൽകിയില്ലായെങ്കിൽ അത് നൽകാത്തതിന് തുല്യമാണ് ജസ്റ്റിസ് ഓർ ചാരിറ്റി ഡിനൈ ഡിലേഡ് ഈസ് ഡിനൈഡ് ആ രാത്രി അതാണ് അതിൻ്റെ പ്രസക്തി പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിലൊക്കെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പെടുമ്പോൾ അത് പിന്നെ ആകട്ടെ കാരണം നമ്മുടെ പ്രയോറിറ്റീസ് വേറെ ധാരാളമാണ് നമ്മുടെ മുൻഗണനകൾ വേറെ ധാരാളമാണ് എന്താണ് നമ്മുടെ മുൻഗണനകൾ നമ്മുടെ എന്ന് ഞാൻ പറയുമ്പോൾ സഭയുടെ മുൻഗണനകൾ എന്താണ് അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കഴിയുന്ന ധാരാളം ആളുകൾ നമ്മളിലേക്ക് നട്ടം തിരിഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ കണ്ണും നോക്കിയിരിക്കുന്നൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി നിന്ന് എന്താണ് സഭയുടെ പ്രയോറിറ്റിന്ന് എന്താണ് സഭ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മുൻഗണനകൾ എന്താണ് ജീവിതത്തിൽ അവരെൻ്റെ അർദ്ധരാത്രിയുടെ അവസ്ഥ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും എൻ്റെ മുൻഗണന മറ്റ് ചിലതാകുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം സമൂഹമാണ് സഭ മറന്നു പോകരുത് സമൂഹമാണ് സഭ ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആറെന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ഇരമ്യാവോ പ്രചന്മാർ ഒരുവനോ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് തൻ്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അവിടെ യേശുവിൻ്റെ ഉത്തരം വളരെ പ്രസക്തമാണ് പത്രോസേ നീ പാറയാകും നീ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം യേശുവിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിന്മേൽ പണി ചെയ്യപ്പെടുന്ന സഭ ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എവിടെയോ നമ്മുടെ മുൻഗണനകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എവിടെയോ നമ്മുടെ ശ്രദ്ധയൊക്കെ ആവശ്യമില്ലാത്തതിന് വേണ്ടി നമ്മൾ തിരിച്ചു കളയുകയല്ലേ അർദ്ധരാത്രി വേദന അനുഭവിക്കുന്നതിൻ്റെ കണ്ണുനീരൊപ്പണമെങ്കിൽ സഭ സഭയായിരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച് എന്ന് പറയാറുണ്ട് സഭ സഭയെ പണിയാനാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നാമത് അണിയപ്പെടേണ്ടത് ഈ വിശ്വാസത്തിന്മേൽ പണിയപ്പെടാനായിട്ടാണ് പിന്നെ അത് ശ്രദ്ധിക്കാതെ എന്തെല്ലാം പണിത് കൂട്ടുന്നത് നമ്മൾ സഭയായി നമുക്ക് അഭിമാനമായി ഈ വിശ്വാസത്തിന്മേൽ പണിയപ്പെടണം അതാണ് ചർച്ച് ഈസ്റ്റു ബിൽഡ് ദ ചർച്ച് ഇൻ ഫെയ്ത്ത് ഫേറ്റ് ഈ പാറമേൽ ഞാനുണ്ട് സഭയെ ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഉടമകളായിരിക്കണം സഭാജനങ്ങൾ അർത്ഥശങ്ക കൂടാതെ എല്ലാവർക്കും പറയുവാൻ കഴിയണം ആരാണ് യേശു ഈ ലോകത്തോട് പറയുവാൻ കഴിയണം നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാകുന്നു തോമസ് പറഞ്ഞത് പറയല കർത്താവും എൻ്റെ ദൈവവുമായുള്ളൂവേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം അതാണ് സഭ ബിൽഡിങ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് ദ വേൾഡ് സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് സഭ പണിയപ്പെടേണ്ടത് സഭയെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും അന്യപ്പെട്ടതല്ല സഭ ഈ സഭയെ ഈ ലോകത്തിലാണ് ദൈവമാക്കിയിരിക്കുന്നത് സഭയെക്കുറിച്ച് പറയുന്നുണ്ട് ചേർച്ച് ഈസ് എ പിൽഗ്രിം കമ്മ്യൂണിറ്റി ഒരു തീർത്ഥാടകർ സമൂഹമാണ് ഈ സഭ എന്താണ് തീർത്ഥാടന സമൂഹം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം ഏതൊരു തീർത്ഥാടകനെയും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ തീർത്ഥാടക സമൂഹത്തിനുള്ളത് ചേർച്ച് ഈസ് എ പിൽഗ്രിമേജ് കമ്മ്യൂണിറ്റി എനേബിളിംഗ് ഓൾ പിഗ്രിംസ് ടു റീച്ച് ദർ ഗോൾസ് അവരുടെ യാത്രയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ഏതൊരു തീർത്ഥാടനക്കാരനെയും അവനെ സഹായിക്കുന്ന ഒരു തീർത്ഥാടക സമൂഹം എന്നത് സാധിക്കുന്നുണ്ടോ ആ തീർത്ഥാടക യാത്രയിൽ എത്രയോ ആളുകൾ പൊലിഞ്ഞ് ജീവിതം നഷ്ടപ്പെടുന്നു എത്രയോ പേർ ജീവിതത്തിൽ നിരാശയിൽ കഴിയുന്നു എല്ലാവരും ഒരു തീർത്ഥാടകരാണ് എല്ലാവരും തീർത്ഥാടകരാണ് തീർത്ഥാടകരുടെ സമൂഹമാണ് നമ്മുടെ ചുറ്റും നാം ഉൾപ്പെടുന്ന തീർത്ഥാടക സമൂഹം പ്രിയമുള്ളവരെ ഇവിടെയാണ് സഭയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ ധാരാളം ആളുകൾ ഈ തീർത്ഥാടന യാത്രയിൽ നിവർത്തിയില്ലാതെ കഴിയുന്നുണ്ട് ജീവിതത്തിൽ വഴിമുട്ടി കഴിയുന്നവരുണ്ട് ജീവിതത്തിൽ നിരാശയിലായിരിക്കുന്നവരുണ്ട് അവരെ ഗമനിക്കുവാൻ ഇന്ന് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സഭയ്ക്ക് കഴിയുന്നുണ്ടോ ഭൂമിയ്ക്ക് ഉപ്പും ലോകത്തിന് വെളിച്ചമായി തീരേണ്ട സഭ അങ്ങനെ ആകുന്നില്ല എങ്കിൽ പർവ്വത പ്രസംഗത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തെന്നുകൊണ്ട് രസം വരുത്താം പുറത്തിട്ട് ചവിട്ടുവാനല്ലാതെ പിന്നെ കൊള്ളുന്നതല്ല ഒരു സ്വയ അഹങ്കാരമാണ് സഭ നമുക്കിന്ന് പലപ്പോഴും ഒക്കെ വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് കാരമില്ലാതെ പോയാൽ പുറത്തിട്ട് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നില്ല ഭൂമിക്കുപ്പായിരിപ്പാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ ഒരു തിരുത്തൽ ശക്തിയാകുവാൻ ഒരു സൗഖ്യദായക ശുശ്രൂഷ നൽകുവാൻ ഈ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എവിടെയെന്ന് തിരുത്തൽ വാദിയാകുന്നത് സഭ എവിടെ എവിടെയെന്ന് തിരുത്തൽ ശക്തിയായി തീരുവാൻ സഭയ്ക്ക് കഴിയുന്നു അവരനുഗ്രഹം ഒപ്പ് രുചി പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ സഭ ദേശത്തിന് അനുഗ്രഹമായി മാറണം സഭ ഒരു തിരുത്തൽ ശക്തിയാകണം സഭ ഒരു സൗഖ്യമാക്കുന്ന ഒരു ഇടമായിത്തീരണം വെളിച്ചം എന്ന് പറയുമ്പോൾ ദിശാബോധം തെറ്റിയ എത്രയോ ആളുകൾക്ക് അതാണ് അന്ധകാരം ഇരുട്ട് പ്രകാശം പരത്തുന്ന ഒരു പ്രകാശം കാണിച്ചു കൊടുക്കുന്ന ദിശ കാണിച്ചു കൊടുക്കുന്ന ഒരിടമായിരിക്കണം ഈ സഭ വഴി ഇതിലേ എന്ന് പറയുവാൻ സഭയ്ക്ക് കഴിയണം എന്നാൽ അന്ധനായ ഒരു കുരുടനെ വഴി കാട്ടാൻ കഴിയുമോ അന്ധത നമ്മെ ബാധിച്ചുവെങ്കിൽ കുരുടൻ കുരുടനെ വഴി കാട്ടാൻ പ്രയാസമാണ് വെളിച്ചമായി തീരുന്നുവെങ്കിൽ മാത്രമേ ഈ ചുറ്റുപാടുകളെ അറിയുവാൻ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ കാര്യമില്ലാതെ പോയാൽ അതിനെന്തെന്ന് കൊണ്ട് രസം വെടുത്താം സഭയായി ഇതൊരു സ്വയശോധനയ്ക്കുള്ള അവസരമാകട്ടെ വിവിധ ഭദ്രാസനങ്ങളിലായി ധാരാളം ജീവകാരന്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല എല്ലാ ഭദ്രാസനങ്ങളിലും ഒട്ടനവധി ജീവകാരന്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം തന്നെ ചുറ്റുപാടുകളെ അറിഞ്ഞുകൊണ്ട് ചുറ്റുപാടുകളെ കാണേണ്ടതുപോലെ കണ്ടുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവയെ ഓർത്ത് ദൈവത്തെ ആസ്തുതിക്കാം എങ്കിലും ഈ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കഴിയുന്ന ആളുകളെ കൈപിടിച്ച് മധ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സഭ ശ്രമിക്കുമ്പോൾ ദൈവം നൽകിയതിനൊക്ക ഒത്തവണ്ണം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ അർത്ഥവസ്ഥ ദൗത്യനിർവഹണം സാധ്യമായിത്തീരണമെങ്കിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണിഞ്ഞാൽ ഒന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെയും സമ്പത്ത് ആവശ്യമാണ് പണം ആവശ്യമാണ് മുരാഖിയുടെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് ദശാംശം മാറ്റിവെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ യു ആർ റോബിങ് ഗോഡ് ദൈവത്തെ കൊള്ള ചെയ്യുന്നാ പറയുന്നത് അവരൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവരുടെ ആഹാരത്തിന് വേണ്ടി അവരുടെ ആർപ്പിടത്തിന് പാർപ്പിടത്തിന് വേണ്ടി സഭ രംഗത്തിറങ്ങുമ്പോൾ എന്ത് നമ്മുടെ സംഭാവന സഭ അർദ്ധരാത്രിയിലെ മധ്യവർത്തിയായി അടിയന്തിരബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിച്ചാൽ എന്തേ നമ്മുടെ സംഭാവന ഒന്ന് ദൈവം നൽകുന്ന വകയു സന്തോഷത്തോടെ കൊടുക്കണം രണ്ട് ഹ്യൂമൻ റിസോഴ്സസ് മാനവ വിഭവശേഷി എന്ത് നന്മ ചെയ്യണമെങ്കിലും വാടകക്കാരെക്കൊണ്ട് ഈ നന്മയൊന്നും ചെയ്യാനൊക്കെയല്ല ശമ്പളക്കാരെ കൊണ്ട് ഈ നന്മയൊന്നും ചെയ്യാനൊക്കെ അല്ല മാർദ്ധവാസഭയ്ക്ക് അഭിമാനമായിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണക്കാരായി തീർന്ന ജീവിതം മുഴുവനായി ഞങ്ങളെ തന്നെ ജൈവകാര്യങ്ങൾ സമർപ്പിച്ച ധാരാളം മിഷനറി അച്ഛന്മാർ ധാരാളം ഡോക്ടേഴ്സ് ഇതൊക്കെ നമുക്ക് അഭിമാനമാണ് ടിബറ്റൻ പ്രദേശങ്ങളിലും മറ്റും പ്രവർത്തനത്തിനെ പ്രാരംഭം കുറിച്ച എ കെ ജോർജനെ പോലുള്ളവർ സിഹോറ അങ്കോലാപുതരായുള്ള സ്ഥലങ്ങളിൽ മറ്റും പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇ ജെ ഓറച്ചിനെ പോലെ പി വി ഫിലിപ്പച്ചിനെ പോലെ വീരൻ പി ജെ തോ പി ജെ തോമസ് അച്ചനെ പോലെ എത്രയോ പ്രഗത്ഭന്മാരായ എം എം എബ്രഹാം അച്ഛൻ കെ ടി തോമസ് അച്ഛൻ എത്രയോ പ്രഗത്ഭരായ പട്ടക്കാർ അവരുടെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സഭയിലൂടെ വേർതിരിച്ചപ്പോൾ അവിടെ അവരെൻ്റെ കണ്ണു നീരെ പോകാൻ കഴിഞ്ഞു അങ്ങൊരു ആശ്രമത്തിലെ സഹോദരിമാർ ഏതാണ്ട് അറുപത് വർഷത്തോ വർഷക്കാലം ആശ്രമത്തിൽ ജീവിച്ചിരുന്ന ഡോക്ടർ മിസ് തങ്കമ മാത്യു അന്നമ മാത്യു തന്നെ നല്ല യൗവനത്തിൽ എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ധാരാളം ഓപ്ഷൻസ് തൻ്റെ മുമ്പിലുണ്ട് ഒരു എം ബി ബി എസ് പാസ്സായ യുവതിയാണല്ലോ അറുപത് വർഷം മുമ്പ് ആ യുവതി തീരുമാനിച്ചു ഞാൻ അങ്കോല ആശ്രമത്തിലേക്ക് പോകും നമ്മുടെ ഇന്ന് ദേവലി അത്രാപുരത്ത തിരുമേനിയും തിരുമേനയുടെ നല്ല യൗവനത്തിൽ ബി എ പാസ്സായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയത് അങ്കോലയിലേക്കാണ് വനാന്തരങ്ങളിലേക്ക് പോയി ഗൗഡാസ് എന്ന് പറയുന്ന ആളുകളുടെ കൂടെ വനത്തിൽ പോയി വിറക് വെട്ടി തോളിൽ ചുമന്ന് അങ്കോലായിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട തിരുമേനിയെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ അന്നമ്മ കൊച്ചമ്മയുടെ കാര്യം പറയട്ടെ എൺപത്തിയാറാമത്തെ വയസ്സിൽ ഈ കൊച്ചമ്മ അറുപതോളം വർഷം ഡോക്ടറായി അങ്കോലാശ്രമത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ് നിര്യാതയായി കഴിയുമ്പോൾ ആ ഒരു ഗ്രാമം മൊത്തം നിലവിളിക്കുകയാണ് ബട്ട് ഫോർ ഹർ ഈ അമ്മയെ കൂടാതെ ഞങ്ങളുടെ തലമുറകൾ വെളിച്ചം കാണുകയില്ലായിരുന്നു സിഹോറാശ്രമത്തിൽ ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തമാ മെത്രാപുരത്ത തിരുമേനയുടെ സഹോദരി ഡോക്ടർ മിസ് സമ ഫിലിപ്പ് എത്രയോ വർഷങ്ങൾ ഇന്ന് ചാകന്മാരുടെ പ്രദേശത്ത് ഡോക്ടർ ഒ യു ജോർജ് ആൻഡ് ശാന്ത ജോർജ് അങ്ങനെ എണ്ണി പറയാവുന്ന ധാരാളം ജീവിതങ്ങൾ പണം കൊണ്ട് മാത്രം മധ്യവർത്തിയാകുവാൻ ഈ സഭയ്ക്ക് കഴിയുകയില്ല ജീവിതങ്ങളെ നൽകുവാൻ ഒരുക്കമുള്ള സുവിശേഷകർ ഇന്ന് സഭയ്ക്ക് അഭിമാനമായ മിഷണറിയച്ചന്മാരുണ്ട് സുവിശേഷകരുണ്ട് ഇനിയാർ ആയുസ് ദൈവത്തിൻ്റെ ദാനം ദൈവത്തിന് വേണ്ടി ആയുസ് വേർതിരിക്കുന്നവർ സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ ഈ സഭ അർദ്ധരാത്രിയിലെ മധ്യവർത്തിയായി കഴിയുവാൻ കഴിയുകയുള്ളൂ വിശ്വാസ സമൂഹത്തിൽ നിന്ന് കേരളത്തിന് വഴിയിൽ നിന്ന് എവിടെയാണ് എല്ലാ മിഷൻ ഫീൽഡുകളിൽ നിന്ന് അഭ്യസ്ഥവിധരായ ചെറുപ്പക്കാർ ഇതെങ്ങനെ സാധിച്ചു ആയുസ് മുഴുവൻ വേർതിരിച്ചവർ എന്നാൽ ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്ക കേൾക്കുന്ന എല്ലാവർക്കും ആയുസ് മുഴുവൻ വേർതിരിപ്പാൻ സാധിച്ചു എന്ന് വരികയില്ല വിവിധ തുറകൾ ജോലി ചെയ്യുന്നവരാകാം അതും ആവശ്യമാണല്ലോ സമൂഹം മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാ തൃകുകളിലും ജോലി ചെയ്യുന്നവരുണ്ടാവണം സഭയ്ക്ക് അഭിമാനമായിരിക്കുന്ന അന്മാ അന്മാവരാണല്ലോ നിങ്ങളെല്ലാവരും എന്നാൽ എല്ലാവരോടും ഞാൻ പറയട്ടെ ആയുസിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ ആർക്കും കഴിയും ഒരു ജീവിതം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം ലൈഫ്സ് ടൈറ്റ് ഫോർ ക്രൈസ്റ്റ് ആയുസിൻ്റെ ദശാംശം ഇത്രയും ഉള്ളൊരു സഭ ഒരു കമ്പാനിയൻഷിപ്പ് ഒരു സൗഹൃദം അവരിന് നൽകുന്ന ഒരിടമായിരിക്കണം കേവലം ഔപചാരികമായൊരു ബന്ധമല്ല എ ബ്രഡ് ടുഗദർ കമ്പാനിയൻഷിപ്പ് ഏദോസ്തുച്ചിര വാക്കുകളുണ്ട് കൂടെ പാർപ്പീൻ എൻ്റെ കൂടെ പന്തിയിലിരിക്കാം ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കും എത്രയോ ഹൃദ്യമായ ബന്ധങ്ങളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് എന്തായാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും ശബ്ദം കേട്ടാൽ ഞാൻ നിന്നോടും നീ എന്നോടും അത്താഴം കഴിക്കും ബ്രഡ് ടുഗദർ റിലേഷൻഷിപ്പ് സക്കായോട് പറയുന്നു ഞാനിന്ന് എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇത്ര ഹൃദ്യമായ ബന്ധങ്ങൾ ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് കൂടെ പാർക്കുന്നൊരനുഭവം സഭയോട് ചേർന്ന് കൂടെ അത്താഴം കഴിക്കുന്ന അതിപര്യാസ് കടകരയിലെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു വന്ന് പ്രാഥന കഴിച്ചുകൊള്ളുവീനി റെസ്പെക്റ്റീവ് ഓഫ് യുവർ ഫെയിലേഴ്സ് നിൻ്റെ ജീവിതത്തിലെ നിരാശകൾ ധാരാളമായിരിക്കാം പരാജയങ്ങൾ ധാരാളമായിരിക്കാം എൻ്റെ കൂടെ പന്തിയിലിരിക്കാം ഈ സമൂഹത്തോട് നമുക്ക് പറയുവാൻ കഴിയണം കം ദേബിൾ ഈസ് സെറ്റ് ഫോർ യു ആഹൃത നൽകേണ്ട ഒരിടമാണ് എത്രയോ പേരെ എഴുതി തള്ളുന്ന നമ്മൾ എത്രയോ പേർ സഭയു തന്നെ അതിരുകളിൽ തന്നെ എന്നും നിലകൊള്ളുവാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ അവരനെ ചേർത്ത് നിർത്തുന്ന ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അധ്യാത്രിയെ മധ്യവർത്തിയായിരിക്കാൻ സഭയ്ക്ക് കഴിയണം സഹോദരി സഭകളിലെ നീതിക്ക് വേണ്ടിയുള്ള ഇരുപക്ഷത്തിലെയും വിളി നാം കേൾക്കേണ്ടതല്ലേ എവിടെയെല്ലാം നമ്മുടെ നിശബ്ദത എവിടെയെല്ലാം നമ്മുടെ നിസംഗത നീതിയുടെയും ശരിയുടെയും പക്ഷത്തായാലും ഉറച്ചു നിലപാടെടുത്താൽ അവ രാഷ്ട്രീയമായി പോകുമോ എന്നൊരു ഭയം ഈ ഭയം ആവശ്യമില്ല എവിടെ നീതി എവിടെ സത്യം ഇത് തിരിച്ചറിഞ്ഞാൽ സഭ അവിടെ ശബ്ദം പുറപ്പെടുവിച്ചേ മതി ഭയപ്പാടാണ് ഇത് രാഷ്ട്രീയമായി പോകുമോ കുഷരോഗിയോട് എനിക്ക് മനസ്സുണ്ടോ ശുദ്ധമാകാ എന്ന് പറഞ്ഞ ആ കഥ മനസ്സ് പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവർക്ക് വക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സ് വധാന്യയിൽ മാർത്തയുടെയും അറിയയുടെയും സഹോദരൻ ലാസറിൻ്റെ മരണത്തിൽ ആ സഹോദരിമാരെ കണ്ട് കണ്ണുനീർ വാർത്ത ആ മനസ്സ് ഈ മനസ്സ് ആ മനസ്സ് കർത്താവിൻ്റെ ആ മനസ്സ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് സഭയിലേക്ക് നമ്മളിലേക്ക് പകരപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ അർദ്ധരാത്രിയുടെ മധ്യവർത്തിയായി എനിക്ക് നിങ്ങൾക്കും ആയിരിപ്പാൻ കഴിയുന്നത് വേൾഡ് മിഷൻ ഇൻ്റർനാഷണലിൻ്റെ പ്രസിഡൻ്റ് ഡോക്ടർ ബോബ് ബോപ്പിയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ആരാമൺ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥന ഇപ്രകാരമാണ് ലോഡ് ലെറ്റ് മൈ ഹാർട്ട്സ് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ് മലയാളത്തിൽ പറയട്ടെ ദൈവമേ നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ ദൈവമേ നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്ക ഈ വേദന കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി തീരുമ്പോൾ മാത്രമേ ഈ അർദ്ധരാത്രിയിലെ മധ്യവർത്തിയായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ മൂന്നാമത്തെ ആൾ അർദ്ധരാത്രിയിൽ നീട്ടിയ കൈകളുമായി സമീപിക്കുന്ന സ്നേഹിതനെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒറോഡമായ ദൈവത്തോട് ഞാൻ ഉപമിക്കുകയാണ് രണ്ടാമത്തേത് സഭയോടാണ് ഞാൻ ഉപമിച്ചത് മൂന്നാമത്തേത് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒറോഡമായിട്ട് ദൈവം ആ സ്നേഹിതർ അയൽപ്പക്കക്കാരനായ സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്ന് രണ്ട് കൈ നീട്ടി മുട്ടുകയാണ് പല തടസ്സങ്ങൾ പറഞ്ഞു എന്ന് വന്നേക്കാം വാതിൽ എന്നെ പ്രയാസപ്പെടുത്തരുത് വാതിലടച്ചിരിക്കുന്നു പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു ഇതൊക്കെ പറഞ്ഞാലും ലജ്ജ കൂടാതെ മുട്ടിയാൽ വേണ്ടുന്നിടത്തോളം കൊടുക്കുന്ന ഒരു ദൈവം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം പ്രിയമുള്ളവരെ അധരാത്തിൽ കഴിയുന്നവർക്കെല്ലാം പരിഹാരം എല്ലാവരുടെയും കണ്ണു തീര് തുടയ്ക്കുവാൻ പരിഹാരം നമ്മുടെ പക്കലുണ്ടാകില്ല ഈ വഴിയരികിലെ വീട്ടുകാരൻ ചെന്ന് പറയുന്നു എൻ്റെ പക്കൽ ഏതുമില്ല ഇന്നത് പറയുവാൻ സമ്മതിക്കാൻ നമുക്കൊക്കെ പ്രയാസമാണ് എല്ലാം ഉണ്ട് പള്ളിയുണ്ട് സ്കൂളുണ്ട് കോളേജുണ്ട് എല്ലാം ഉണ്ട് ഈ മനുഷ്യൻ പറയുന്നു എവൻ്റെ കണ്ണു നീര് തുടയ്ക്കുവാൻ എവൻ്റെ വിശപ്പിനും മതിയായത് എൻ്റെ പക്കൽ ഏതുമില്ല രണ്ട് കൈ നീട്ടി ചോദിക്കുന്നു ഇന്ന് സഭ ദൈവത്തോട് ചോദിക്കണം ദൈവത്തിൻ്റെ വക്കൽ അസാധ്യമായതൊന്നുമില്ല വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാർ എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് രോഗിയെ സൗഖ്യമാക്കിയ ആ അനുഭവം പ്രിയമുള്ളവരെയും ദൈവത്തോട് രജ കൂടാതെ ചോദിക്കുവാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഇടമാണ് ഈ കൺവെൻഷൻ ആ ദൈവത്തെ മുറിവപ്പെടുപ്പാൻ നമുക്ക് കഴിയണം ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സഭയായി തീരണമെന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയുടെ മധ്യവർത്തിയായി നമ്മുടെ സഭയായിത്തീരണമെങ്കിൽ നാം ഉൾപ്പെടുന്ന ഈ സഭയായിത്തീരണമെങ്കിൽ ഹോൾഡോൺ ക്രൈസ്റ്റ് ദൈവത്തെ മുറിവെ പിടിക്കുക ആ ദൈവത്തെ മുറിവെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അർദ്ധരാത്രിയുടെ തീരുവാൻ ദൈവമേ എളിയ സഭയ്ക്ക് നമുക്കിടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം നമ്മളിന്ന് വളരെ പ്രതീക്ഷിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്ന് ഭാവിക്കുന്നു നമ്മൾ ദൈവത്തെങ്കിൽ ഒന്ന് ചോദിച്ച അനുഗ്രഹങ്ങൾ വാങ്ങാം വീണ്ടും നടത്തോളം തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം അവനെ മറക്കരുത് പിടിച്ചുകൊള്ളുകയും അവനോട് മുട്ടുമ്പോൾ ഈ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുവാനുള്ളത് ദൈവം നമ്മളിലൂടെ നൽകും ആ വിധത്തിൽ അർത്ഥത്തായിട്ടുള്ള സാക്ഷ്യം നിറവേറ്റുവാൻ അർദ്ധരാത്രിയുടെ അനുഭവങ്ങളെ തിരിച്ചറിയുവാൻ ഉടനടി ഉടനടി അതിനോട് പ്രതികരിക്കുവാൻ ദൈവത്തോട് ചേർന്ന് വന്ന് സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം